നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നേ 10th സ്റ്റാൻഡേർഡ് IT കമ്പ്യൂട്ടർ സയൻസിന്റെ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് പഠിക്കാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ അതിന്റെ പരീക്ഷയാണ്. അത് ഞാൻ ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 6 ചാപ്റ്റേഴ്സിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. അതിലെ 5 ചാപ്റ്റേഴ്സാണ് പഠിക്കാൻ പറഞ്ഞു. പിന്നെ നോട്ട്സും തന്നിട്ടുണ്ടായിരുന്നു. പഠിച്ചെല്ലാം സെറ്റ് ആയിരിക്കുമല്ലേ? പരീക്ഷ എഴുതി നോക്കിയാലോ? അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് നമ്മുടെ സ്വന്തം ചാനലിലോട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുക. എൻ്റെ പേര് അശ്വതി. ടെൻത് സ്റ്റാൻഡേർഡ് IT ഫസ്റ്റ് 5 ചാപ്റ്റേഴ്സ് എക്സാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. .jpg.png.svg.docx ഉത്തരം എഴുതിക്കോളൂ. രണ്ട്, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും സ്വതന്ത്ര ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണം കണ്ടെത്തുക. ഇങ്ക്സ്കേപ്പ്, ലിബറോഫീസ് ഡ്രോ, ലിബറോഫീസ് റൈറ്റർ, സ്റ്റെല്ലേറിയം. ഇത്രയാണ് തന്നേക്കുന്നത്. ഓപ്ഷനിൽ നിന്ന് ഉത്തരം എഴുതിക്കോളാം. 3, ലാറ്റക് ഭാഷയിൽ ഡോക്യുമെന്റുകൾ തയ്യാറാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഏതാണ്? ടെക്സ്റ്റ് മാർക്കർ, ഇങ്ക്സ്കേപ്പ്, കാർബൺ, കോറൽ ഡ്രോ. 4, ടെക്സ്റ്റ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, ഡൊണാൾഡ് ക്നൂത്ത് ടെക്സ്റ്റ് സോഫ്റ്റ്വെയർ തയ്യാറാക്കിയത് 1970-ലാണ്. ബി, ശാസ്ത്രലേഖനങ്ങൾ ടൈപ്പ് സെറ്റ് ചെയ്യുന്ന ആവശ്യത്തിന് ടെക്സ് എന്ന സോഫ്റ്റ്വെയർ തയ്യാറാക്കിയ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ് ഡൊണാൾഡ് ക്നൂത്ത്. സി, ടെക്സ്റ്റ് സോഫ്റ്റ്വെയറിനെ അടിസ്ഥാനമാക്കി ലാറ്റെക്സ് എന്ന സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത് ലിസ്ലി ലാംപോർട്ടാണ്. ഡി, ഡെസ്ക്ടോപ്പ് പബ്ലിഷിങ്ങിന് സഹായിക്കുന്നതിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ലാറ്റെക്സ്. ഓപ്ഷൻ നോക്കിയിട്ട് തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 5, വെബ് പേജ് തയ്യാറാക്കുമ്പോൾ പാരഗ്രാഫ് കണ്ടന്റ് ഉൾപ്പെടുത്താനുള്ള HTML ടാഗ് ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷനിൽ നിന്ന് ഉത്തരം എഴുതുക. 6, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ജിയോജിബ്ര, പൈത്തൺ, C++, ജാവ. 7, സർക്കിൾ എന്ന നിർദ്ദേശത്തിന്റെ ഉപയോഗം എന്താണെന്ന് കണ്ടെത്തുക. എ, ടർട്ടിൽ വലതുവശത്തേക്ക് ചലിപ്പിക്കാൻ. ബി, ടർട്ടിൽ വൃത്താകൃതിയിൽ ചലിപ്പിക്കാൻ. സി, ഗ്രാഫിക് സ്ക്രീനിൽ ഒരു ബിന്ദു രേഖപ്പെടുത്താൻ. ഡി, ഗ്രാഫിക് സ്ക്രീനിൽ തെളിയുന്ന വരകളുടെ വീതി നിർണ്ണയിക്കാൻ. 8, ഒരു UTP കേബിളിലെ വയറുകളുടെ എണ്ണം എത്രയാണ്? 7, 8, 9, 10. 9, ദൃശ്യപ്രകാശം ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന വയർലെസ് സാങ്കേതിക വിദ്യ ഏതാണ്? Wi-Fi, ഫയർവാൾ, Li-Fi, DHCP. 10, IP അഡ്രസ്സുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. എ, നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് IP അഡ്രസ്സ് നൽകുന്നത് UDP പ്രോട്ടോകോൾ അനുസരിച്ചാണ്. ബി, IP വേർഷൻ 4 പ്രകാരം 32 ബിറ്റ് വലുപ്പമുള്ള അഡ്രസ്സാണ് കമ്പ്യൂട്ടറിന് നൽകുന്നത്. സി, 8 ബിറ്റ് വലുപ്പമുള്ള 4 ഭാഗമാണ് IP വേർഷൻ 4-നുള്ളത്. ഡി, IP വേർഷൻ 6 പ്രകാരം നൽകുന്ന അഡ്രസ്സ് 128 ബിറ്റ് വലുപ്പമുള്ളതാണ്. ഓപ്ഷൻ നോക്കിയിട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തി എഴുതുക. 11, നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാക്കുന്ന സാങ്കേതിക വിദ്യ അറിയപ്പെടുന്നത് TCP/IP, UDP, VPN, DHCP. 12, ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളായും തിരിച്ചും മാറ്റാൻ കഴിവുള്ള ഉപകരണം ഏതാണ്? ഹബ്ബ്, സ്വിച്ച്, UTP കേബിൾ, മോഡം. 13, 2 ബിന്ദുക്കൾക്കിടയിൽ നിർവചിക്കപ്പെട്ട പാത ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്ന ചിത്രങ്ങൾ ഏത്? ബിറ്റ്മാപ്പ്, വെക്റ്റർ ചിത്രങ്ങൾ, പിക്സൽ ഇവയൊന്നുമല്ല. 14, ചിത്രരചനയ്ക്കും ഫോട്ടോ എഡിറ്റിംഗിനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ചുവടെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. ജിയോജിബ്ര, പൈത്തൺ, ജിംപ്, ജാവ. 15. സ്കൂൾ ലാബിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ചുവടെ തന്നിരിക്കുന്നതിൽ എന്തിനുദാഹരണമാണ്? ലാൻ, മാൻ, വാൻ, പാൻ. അപ്പോൾ ഇത്രയായിരുന്നു ചോദ്യം. ഇനി നമുക്ക് ആൻസേഴ്സ് ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ ഓഡ് വൺ ഔട്ട് ഡോട്ട് ഡി ഒ സി എക്സ് ആണ്. ഡോട്ട് ജെ പി ജി, ഡോട്ട് പി എൻ ജി, ഡോട്ട് എസ് വി ജി ചിത്രഫയൽ ഫോർമാറ്റുകളാണ്. ഇമേജ് ഫയൽസ് ആണ്. ഇത് മൂന്നും ഇമേജ് ഫയൽസ് ആണ്, ചിത്ര ഫയൽ ഫോർമാറ്റുകളാണ്. ഡോട്ട് ജെ പി ജി, ഡോട്ട് പി എൻ ജി, ഡോട്ട് എസ് വി ജി. 2. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും സ്വതന്ത്ര ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾക്ക് ഉദാഹരണം കണ്ടെത്തുക. ഇങ്ക്സ്കേപ്പ് ഉണ്ട്, ലിബർ ഓഫീസ് ഡ്രോ ഉണ്ട്. ഇത് രണ്ടുമാണ് കറക്റ്റ്. 1ഉം 2ഉം മാത്രം. എ ആണ് ഉത്തരം. 3. ലാറ്റക് ഭാഷയിൽ ഡോക്യുമെന്റുകൾ തയ്യാറാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഏതാണ്? ടെക്സ്റ്റ് മേക്കർ ആണ്, ടെക്സ്റ്റ് മേക്കർ എ. 4. ടെക്സ്റ്റ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് എ ആണ്. ഡൊണാൾഡ് ക്നൂത്ത് ടെക്സ്റ്റ് സോഫ്റ്റ്വെയർ തയ്യാറാക്കിയത് 1977-ലാണ്. അതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന, 70 അല്ല. അടുത്ത ചോദ്യം 5. വെബ് പേജ് തയ്യാറാക്കുമ്പോൾ പാരഗ്രാഫ് കണ്ടന്റ് ഉൾപ്പെടുത്താനുള്ള HTML ടാഗ് ഏതാണെന്ന് കണ്ടെത്തുക. എ ആണ് ഉത്തരം, എ. 6. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഇവിടെ ഒറ്റയാൻ വരുന്നത് ജിയോജിബ്രയാണ്. പൈത്തൺ, C++, ജാവ ഇതെല്ലാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസാണ്. 7. സർക്കിൾ എന്ന നിർദ്ദേശത്തിന്റെ ഉപയോഗം എന്താണെന്ന് കണ്ടെത്തുക. ബി ആണ്. എന്തിനാ ഉപയോഗിക്കുന്നത്? ടർട്ടിൽ വൃത്താകൃതിയിൽ ചലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. 8. ഒരു UTP കേബിളിലെ വയറുകളുടെ എണ്ണം എത്രയാണ്? ഒരു UTP കേബിളിലെ വയറുകളുടെ എണ്ണം 8 ആണ്, 8 ബി. 9. ദൃശ്യപ്രകാശം ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന വയർലെസ് സാങ്കേതിക വിദ്യ ഏത്? ലൈഫൈ ആണ്, ലൈഫൈ. 10. IP അഡ്രസ്സുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായിട്ടുള്ളത് എ ആണ്. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് IP അഡ്രസ്സ് നൽകുന്നത് ഏത് പ്രോട്ടോക്കോളാണ്? TCP/IP പ്രോട്ടോക്കോൾ അനുസരിച്ചാണ്, UDP അല്ല. 11. നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് സ്വയം IP വിലാസം ലഭ്യമാക്കുന്ന സാങ്കേതിക വിദ്യ അറിയപ്പെടുന്നത് DHCP, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ. 12. ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളായും തിരിച്ചും മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം, മോഡം ഡി. 13. 2 ബിന്ദുക്കൾക്കിടയിൽ നിർവചിക്കപ്പെട്ട പാത ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്ന ചിത്രങ്ങളാണ് വെക്റ്റർ ചിത്രങ്ങൾ, വെക്റ്റർ ചിത്രങ്ങൾ ബി. 14. ചിത്രരചനയ്ക്കും ഫോട്ടോ എഡിറ്റിംഗിനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ചുവടെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. ജിംപ് ആണ്, ജിംപ് സി. 15. സ്കൂൾ ലാബിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ചുവടെ തന്നിരിക്കുന്നത് എന്തിനുദാഹരണമാണ്? ലാനിന് ഉദാഹരണമാണ്, ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു ആദ്യത്തെ 5 ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ, പരീക്ഷ. അപ്പോൾ നാളെ പഠിക്കാനുള്ള പോർഷൻസ്, ബാക്കി വിവരങ്ങളെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ തന്നേക്കാം. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തേക്കാം ഫ്രീ ആയിട്ട്. ഫസ്റ്റ് കമൻറ്റ് ചെക്ക് ചെയ്താൽ മതി, ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്, താങ്ക് യു.